നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്വാഗതം. കുടുംബശ്രീ കുടുംബമേളയുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തത് എറണാകുളം ജില്ലയിലൂടെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലൂടെയുമാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്നത് കുറച്ച് പ്രത്യേകതകളുള്ള ഒരു ജില്ലയിലാണ്. അതെ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒന്നാമത്തെ ജില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ കലാ സാഹിത്യ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ സമ്മാനിച്ച മഹത് വ്യക്തികളെ സമ്മാനിച്ച ഒരു ജില്ല കൂടിയാണ് ഇത്. കൂടാതെ നമ്മൾ എടുത്തു പറയേണ്ടത് ചുവർ ചിത്രങ്ങളുടെ നാട്, കേരളത്തിന്റെ സ്വന്തം അക്ഷര നഗരി, അങ്ങനെ കുറെ അധികം പ്രത്യേകതകളാണുള്ളത്. പിന്നെ ധാരാളം അമ്പലങ്ങളുള്ള നാട് കൂടിയാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്വാഗതം. അപ്പൊ ഏതായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ജില്ല തന്നെയാണ് കോട്ടയം. കോട്ടയത്തിന്റെ അതായിട്ടുള്ള കുറേയധികം വെറൈറ്റി രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ കൊതി വരുന്ന രീതിയിലുള്ള ഭക്ഷണമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള കുടുംബശ്രീയിലെ ചേച്ചിമാരാണ്, നല്ല കൈപ്പിനിയുള്ള കുറെ ചേച്ചിമാർ നമ്മുടെ ഒപ്പം ഉണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പം തീർച്ചയായിട്ടും കോട്ടയത്തിന്റെ ചേച്ചിമാരോട് തന്നെ ചോദിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചേച്ചിമാരടുത്ത് ചോദിക്കാം. നമ്മുടെ എല്ലാവരെയും ഒന്ന് ഇളക്കി മറിക്കുന്ന ഒരു രസമുള്ള പാട്ട് പാടുന്നാരാ? ഇയാളോ? ആ ഇയാള് ചേച്ചി എന്ന് എഴുന്നേറ്റേ. എന്താ പേര്? എന്താ പേര്? ജയമോൾ വർഗീസ്. ജയമോൾ വർഗീസ് ഇങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക്. കോട്ടയം ജില്ലയിലെ കുടുംബശ്രീയിലെ വളരെ മിടുക്കിയായിട്ടുള്ള റെയ്മോൾ ചേച്ചിയാണ് നമ്മോടൊപ്പം ഇന്ന് പാട്ട് പാടാൻ എത്തിയിരിക്കുന്നത്. നല്ലൊരു കൈഡി. ഏത് പാട്ടാ പാടുന്നേ? ആ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവർക്കും ഇളകി മറിയാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലും പൊലിച്ച്, കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലും പൊലിച്ച്, കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാരു പൊന്നെ, കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാരു പൊന്നെ. ജയമോൾ ചേച്ചി കലക്കി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഗംഭീരമായിരുന്നു, അടിപൊളി, നല്ലൊരു കൈഡി. അപ്പൊ ചേച്ചിക്ക് ഭക്ഷണം ഉണ്ടാക്കറിയോ? എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ അറിയാവുന്നത്? നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ അതാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ ചേച്ചിക്ക് ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ തോന്നുന്ന ഭക്ഷണം എന്താണ്? എനിക്ക് ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ തോന്നുന്ന ഭക്ഷണം, എനിക്ക് ഇഷ്ടമുള്ളതുമായ ഭക്ഷണം, കപ്പയും മീൻകറിയാണ്. അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഗ്രൂപ്പിൽ വേറെ ആരെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാരും പാചകക്കാരായിരിക്കും. വേറെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ? എല്ലാവരും ഉണ്ടാക്കും. ചേച്ചി എന്തൊക്കെയാ ഉണ്ടാക്കുക? എന്റെ പേരെന്താ? എന്റെ പേര് ഭവാനി ബാബു, അയർക്കുന്നം പഞ്ചായത്ത്. ഓക്കെ, എന്തൊക്കെയാണ് ചേച്ചി അവിടെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ്? ഇവിടെ പ്രാധാന്യമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ കപ്പയും മീൻകറിയാണ്. ഞങ്ങള് കോട്ടയംകാരൻ ദേശീയ ഭക്ഷണമാണല്ലേ? ദേശീയ ഭക്ഷണമാണ്. അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് നല്ല മീൻ കറി വെച്ച് കപ്പ ചാറൊഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കുടുംബശ്രീയിലെ ചേച്ചിമാരെ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ കൊതിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതില് ഭക്ഷണം ഉണ്ടാക്കുന്ന കുറേയധികം കൈപ്പുണ്യമുള്ള ചേച്ചിമാരുണ്ട്, നന്നായിട്ട് പാട്ടുപാടുന്ന ചേച്ചിമാരുണ്ട്, അങ്ങനെ കലാപരമായിട്ട് കുറേയധികം കഴിവുകളുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഈ മത്സരം നടത്താൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഇതിനിടയിൽ പാട്ടും കാര്യങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്നു. അപ്പൊ എന്തായാലും ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ മത്സരത്തിന് ഒരു പേര് ഇട്ടിട്ടുണ്ട്, വെള്ളംകളി എന്നാണ് ഈ മത്സരത്തിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഈ എന്താണ് ഈ പേര് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഈ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഗെയിമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് നാല് പേരാണ്. ഈ നാല് പേരെയും വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യസമ്മേതം വരാം, അല്ലെങ്കിൽ ഞങ്ങൾ നാല് പേരെ സെലക്ട് ചെയ്യും. ആരാണ് ആ വന്നു കഴിഞ്ഞാലോ? കൈയിടെയോടെ, നല്ല കൈയിടെയോട്ടെ. അപ്പൊ എന്തായാലും നാല് പേര് വളരെ ധൈര്യസമ്മേതം ഗെയിമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഇന്ദുല ബാബുലാൽ. ഓ, അതൊരു ഭയങ്കര പേരായി പോട്ടാ. ഇന്ദുല ബാബുലാൽ അല്ലേ? എവിടെ നിന്ന് വരുന്നു? കോട്ടയം. കോട്ടയത്ത് എവിടെ? തിരുനക്കര അമ്പലത്തിന്റെ പടിഞ്ഞാറന്നിട്ട്. ഓക്കെ, അടുത്ത ആൾ പരിചയപ്പെടാം. എന്റെ പേര് വത്സമ്മ ബാബു, കോട്ടയം പാറമ്പുഴയിൽ നിന്ന് വരുന്നു. അടുത്ത ആൾ പരിചയപ്പെടാം. എന്റെ പേര് നിഷ വിനോദ്, അയർക്കുന്നം പഞ്ചായത്തിൽ നിന്ന് വരുന്നു. എന്റെ പേര് ജയ പോൾ, അയർക്കുന്നം
ഗ്രാമപഞ്ചായത്ത് 12 വാർഡിലെ സിഡിസ് മെമ്പറാണ്. അപ്പൊ ഏതായാലും നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ മത്സരത്തിന്റെ പ്രോപ്പർട്ടികൾ റെഡിയാണ്. പ്രോപ്പർട്ടി റെഡിയാണ്. രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, കുറച്ച് ഗ്ലാസുകളുണ്ട്, കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട്. അപ്പോ ഈ ഗ്ലാസ് ഉപയോഗിച്ച് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മളുടെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കണം കാണാം. അപ്പൊ ഈ ലൈനിലൂടെ കൃത്യമായിട്ട് നടന്നു പോയി അവിടെ ഒരു സ്റ്റൂളിന്റെ മുകളിൽ ഒരു ബൗള് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിലെ വെള്ളം ആ ബൗളിലേക്ക് ഒഴിക്കുക, വീണ്ടും തിരിച്ചു വരാ, ഈ ഗ്ലാസ് എടുക്കാം, ഇതിൽ നിന്ന് വെള്ളം എടുക്കുക, ആ ബൗളിൽ കൊണ്ടുവിടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബൗളിൽ ഒഴിക്കുക, ബൗളിൽ നിന്ന് പുറത്തു പോകരുത്. ബൗൾ എപ്പോഴാണോ നിറയുന്നത്, അപ്പോ ഈ മത്സരത്തിൽ ആദ്യം ആരാണോ ബൗൾ നിറയ്ക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുക. അപ്പോ ഒരു കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ കൈകൊണ്ടല്ല ഈ കപ്പ് നമ്മൾ എടുക്കേണ്ടത്. ഈ കപ്പ് ഇങ്ങനെ കടിച്ചു പിടിക്കണം. ഇപ്പൊ വേണമെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ, അവിടെയാണ് കുടുംബശ്രീയുടെ കരുത്ത് തെളിയിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ദിവ്യയെ കൊണ്ട് വേണമെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചാൽ. അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം അതൊരു ആൺകുട്ടി ചെയ്യുന്നത് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഏതായാലും ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പൊ നമ്മള് ഈ കപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഇത് താഴെ വീഴുകയോ ഇതല്ലെങ്കിൽ മോശമായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് ഈ കപ്പ് അടുത്ത കപ്പ് എടുക്കാവുന്നതാണ്. മാക്സിമം ഒരു കപ്പിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഏതായാലും ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഒരു കൈയടി വെള്ളം എടുത്തു, അത് ഫുള്ളായിട്ടില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ അത് ഫുൾ നിറയ്ക്കാൻ നോക്കിക്കോളൂ. 1, 2, 3 മൂന്ന് കറക്കം കറങ്ങി, അത്രയും മതി, നടന്നോളൂ. കൈയടിക്കൂ, കൈയടിക്കൂ, ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പാടുപെടും. അപ്പൊ എന്തായാലും ഇതാണ് മത്സരം. അപ്പൊ എന്തായാലും ആദ്യം ആരാണോ ഈ ബൗള് ഇതേപോലെ ഞാനിപ്പോ ചെയ്ത പോലെ ബൗള് നിറയ്ക്കുന്നത് അവർക്കായിരിക്കും ഫൈനൽ റൗണ്ടിലേക്ക് വിജയ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്. ആദ്യം രണ്ടു പേരാണ് മത്സരിക്കാൻ പോകുന്നത്, അതിൽ നിന്നും ഒരു വിജയെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യും. അതിനുശേഷം ഫൈനൽ റൗണ്ട് മത്സരം, അതിലാണ് വിജയെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നാലു പേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു കൈവരട്ടെ. ഓക്കെ, മത്സരം ആരംഭിക്കുകയാണ്. ജയ അപ്പോൾ ആൻഡ് വത്സമ ബാബു ഇവർ രണ്ടുപേരുമാണ് മത്സരിക്കാൻ പോകുന്നത്. രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. നല്ലൊരു കൈ ഇടവേട്ടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക, കൃത്യമായിട്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുക, കടിച്ചു പിടിച്ചതിന് ശേഷം മൂന്ന് തവണ കറങ്ങുക, ഈ ലൈനിലൂടെ മാത്രം പോവാ, ഫ്രണ്ടിലിരിക്കുന്ന ബൗളിലേക്ക് കൃത്യമായിട്ട് വെള്ളം താഴെ പോവാതെ ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ മൂക്കിൽ കയറാതെ നോക്കണം, സൈഡിൽ കൂടി ഒഴിക്കാൻ നോക്കണം, അല്ലെങ്കിൽ മൂക്കിൽ കയറും. ആദ്യം ആരാണോ ആ ബൗളിൽ വെള്ളം നിറയ്ക്കുന്നത് അവർക്ക് ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടുന്നു. അപ്പോ വത്സമ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. നല്ല കൈയടി, കൈയടി വരട്ടെ. എന്താ നിങ്ങൾ കൈയടിക്കാത്തത്? കൈയടി കൈയടി, നല്ല കൈയടി. കറങ്ങിയില്ല, അവരൊക്കെ കറങ്ങിയില്ല, കലങ്ങിയില്ല. വത്സമ്മ ചേച്ചി കറങ്ങില്ല അല്ലേ? ഒന്ന്, രണ്ട്, കറങ്ങില്ല, കറങ്ങില്ല, കലങ്ങില്ല. പോയിക്കോളൂ. എനിക്കൊന്ന് ആ ചേച്ചി കറങ്ങാനാണ് മറന്നു. സൂക്ഷിച്ചിറങ്ങാ, തെന്നി വീഴരുത്, സ്റ്റെപ്പ് ഇറങ്ങുമ്പോ വളരെയധികം സൂക്ഷിക്കുക. കൈയടി, നല്ല കൈയടി വരട്ടെ. കൈയടി, കറങ്ങട്ടെ. ഒരു കൈയടി, 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 കൈയടി. താഴെ വീഴരുത്, താഴെ വീഴരുത്, സൂക്ഷിക്ക. രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് ബൗളിൽ. ഏകദേശം ഒരു 90% ഓളം ബൗളില് വെള്ളം നിറഞ്ഞു കഴിഞ്ഞു.
ഒന്ന് രണ്ട് മൂന്ന് പതുക്കെ പതുക്കെ വീഴരുത് വീഴരുത് ഓടും ഏകദേശം ചേച്ചിയുടെ ഈ ബൗളില് ഒരു കപ്പ് വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നിറഞ്ഞേക്കാം ചേച്ചി ഹലോ ഊ ഇതെന്താ ചെയ്യണേ ഇതേ തലയൊക്കെ വെള്ളം കുടിക്കണം കുടിക്കാൻ പാടില്ല വെള്ളം കൊള്ളില്ല കുടിച്ചു തോന്നുന്നു കറങ്ങി ഓടണം ഓടണം ജയപോൾ ആൻഡ് വത്സമ്മ ബാബു രണ്ടുപേരും വളരെ മനോഹരമായിട്ട് മത്സരിച്ചു. അപ്പോ എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് മത്സരിച്ചത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു വളരെ ചെറിയ ഒരു ഒരു ചെറിയൊരു തലനാരിഴക്കാണ്. അതെ, ഒരു 50 ml വെള്ളത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോ വിജയം അല്ലെങ്കിൽ ആ ഒരു കാര്യം നഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് ഈ ജയചേച്ചി അവിടെ ചെന്ന് ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ചു, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. അതുകൊണ്ട് മാത്രമാണ് ചേച്ചി പരാജയപ്പെട്ടത്. ചൂടല്ലേ, മുഖമൊക്കെ കഴുകിയെന്ന് തോന്നുന്നു. തലയൊക്കെ അങ്ങനെ തന്നെ പോയിട്ടുണ്ടായില്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും മനോഹരമായിട്ട് മത്സരിച്ചു. എന്തായാലും ഈ മത്സരത്തിൽ ഫൈനലിലേക്ക് വിജയിച്ചിരിക്കുന്നത് വത്സമ്മ ബാബു ആണ്. നല്ലൊരു കാര്യം. അപ്പൊ എന്തായാലും ഇനി ഫൈനൽ മത്സരത്തിൽ കാണാം കേട്ടോ. ഓക്കെ, രണ്ടാം ഘട്ട മത്സരം ആരംഭിക്കുകയാണ്. മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് ഇന്ദുല ബാബുലാൽ ആൻഡ് നിഷ വിനോദ്. രണ്ടുപേർക്കും സ്വാഗതം. അപ്പൊ മത്സരം ആരംഭിക്കാൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൈയടി കൈയടി വരട്ടെ, നല്ല പ്രോത്സാഹനം. താഴെ വീഴരുത് താഴെ വീഴരുത്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. വിജയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു, വിജയം അടുത്തെത്തിയിരിക്കുന്നു. വിനോദ് നിഷ വിനോദ് ഇന്ദുല ബാബുലാൽ. നിഷ വിനോദ് രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഇനി ഒരു ഗ്ലാസ് മതിയും തോന്നുന്നു നിഷ. മോദ ഓടിക്കോ ഓടിക്കോ. അപ്പൊ ഏതായാലും വളരെ വാശിയേറിയ മത്സരത്തിൽ നിഷ വിനോദ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ദുല ബാബുലാൽ ആൻഡ് നിഷ വിനോദ് രണ്ടുപേരും മത്സരിച്ചു. എന്തായാലും ഈ മത്സരത്തിൽ വിജയായത് നിഷ വിനോദ് ആണ്. നല്ലൊരു കൈഡി. നിഷ വിനോദിനെ ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ രണ്ടുപേരും വളരെ വാശിയോടുകൂടി മത്സരിച്ചു, ഒപ്പത്തിനൊപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടപ്പാടിന്റെ ഫുൾ നോക്കി ചേച്ചിയുടെ നോക്കാണ്ട് അറിയാം, ഫുൾ വെള്ളത്തിൽ കുളിച്ചേക്കാണ്. അപ്പൊ എന്തായാലും നിഷ വിനോദിനെ ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. നല്ലൊരു കൈഡി. വത്സമ്മ ബാബു ആൻഡ് നിഷ വിനോദ് ആണ് ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് പറയണോ, തയ്യാറായിട്ടില്ല, ഒന്നുകൂടെ മത്സരിക്കാൻ തയ്യാറാണ്. അതാണ് സ്പിരിറ്റ്. നല്ലൊരു ഗൈഡ് വരട്ടെ വത്സമ്മ ചേച്ചിക്ക്. നിഷ വിനോദ് കുഴപ്പമില്ലാത്ത മത്സരമാണ്. എന്ത് തോന്നുന്നു, ജയിക്കും ഇപ്രാവശ്യം? ശ്രമത്തിലാണ്. നമ്മുടെ എതിരാളി ആരാന്നറിയാലോ? അറിയാം. ഏഹ്, ആരാണ്? വത്സമ്മ ചേച്ചിയാണ്. അതെ. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരു ചെറിയ ചേഞ്ച് കൂടി ഉണ്ട് മത്സരത്തില്. ഇപ്പൊ നമ്മള് നേരത്തെ നിങ്ങൾ ഒരു ബൗളാണ് നിറച്ചത്, ഇനി ഫൈനലില് രണ്ട് ബൗളുകൾ നിറയ്ക്കണം. ഒരു ബൗള് തീരുമ്പോൾ നമ്മൾ അടുത്ത ബൗൾ വെക്കും, അതുകൂടി നിറയ്ക്കണം. ആദ്യം പോലെ തന്നെ ഇവിടെ നിന്ന് കടിച്ച് കൊണ്ട് ഈ ഗ്ലാസ്സില് വെള്ളം എടുക്കാം. അതിനുശേഷം 3 റൗണ്ട് ഇവിടെ കറങ്ങാം. അതിനുശേഷം ഈ ലൈനിലൂടെ തെറ്റാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ആ ബൗളിൽ വെള്ളം ഒഴിക്കുക. ഒരു ബൗൾ തീർന്നു വീണ്ടും വരും. അപ്പൊ രണ്ട് ബൗളും ആരാണോ ആദ്യം നിറയ്ക്കുന്നത് അവരായിരിക്കും ഈ മത്സരത്തിന്റെ വിജയി. പിന്നെ ഒരു കാര്യം, കറക്കം എപ്പോഴും ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം കറക്റ്റായിട്ട് കറങ്ങണം. അതല്ലെങ്കിൽ 2 പ്രാവശ്യം കറങ്ങിയിട്ട് പോയാൽ ഇവിടെ വെള്ളം നല്ലോണം ഫില്ല് ചെയ്താലും അവർ ഔട്ടാണ്.
അപ്പൊ മൈനസ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കാം, നിങ്ങള് മൂന്ന് തവണ കൃത്യമായിട്ട് കറങ്ങുക. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2 3 ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേരുടെയും ബൗളുകൾ നിറയും. വാശിയോടെ മത്സരമാണ്. വത്സമ ബാബു അനിഷ വിനോദ്. രണ്ടുപേരുടെ രണ്ടാമത്തെ ബൗളാണ് ഇപ്പൊ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിഷയുടെ ആൾക്കാരാണ്. ഓടിക്കോ എന്റെ ദൈവം, എന്തായാലും ഈ വാശിയേറിയ മത്സരത്തിലെ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വത്സമ ബാബു ആൻഡ് വിനോദ് ഇവര് വളരെ മനോഹരമായിട്ട് വളരെ വാശിയോടുകൂടി വളരെയധികം സാമർത്ഥ്യോടുകൂടി മത്സരിച്ചു. എന്തായാലും മത്സരിച്ച രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. പക്ഷെ ഈ മത്സരത്തിൽ വിജയിച്ചത് തൊട്ടു പുറകെ വത്സമ ചേച്ചി ഉണ്ടായിരുന്നെങ്കിലും നിഷ വിനോദ് കുറച്ചുകൂടി മിടുക്കിയായിട്ട് ഓടി കൃത്യമായിട്ട് രണ്ട് ബൗളുകളും ആദ്യം തന്നെ നിറച്ചു. എന്തായാലും എല്ലാവിധ ആശംസകളും. എന്തായാലും ഇനി സമ്മാനം നൽകുന്നതിനുള്ള അവസരമാണ്. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് നിഷ വിനോദിനെ ഇനി സമ്മാനം നൽകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്, ഈ മത്സരത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് നിഷ വിനോദാണ്. അപ്പൊ നിഷ വിനോദിന് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് വത്സമ ചേച്ചിയെ കൊണ്ട് നമുക്ക് സമ്മാനം കൊടുപ്പിച്ചാലോ. വത്സമ ചേച്ചിനെ കൊടുത്തോളൂ. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ആയിരുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഗെയിം ആയിരുന്നു. ഗെയിമിൽ എല്ലാവരും രസിച്ചു, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് പങ്കെടുത്തു. വിജയിച്ച ആളുകൾക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയത്തിന്റെ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുടുംബശ്രീയിലെ ചേച്ചിമാർ ഇനിയും ഇതിനേക്കാളും ആവേശത്തോട് കൂടി തന്നെ ഇനിയും ഒരുപാട് ഗെയിംസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി അഭിനന്ദനങ്ങൾ. അപ്പൊ എന്തായാലും ഇനി
ഈ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും കൂടി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി ഡാൻസ് ചെയ്ത് ആർമാദിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും വരൂ, എല്ലാവരും വരൂ. ചനേ തപ്പടിക്കിട തകിലടിക്കിട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. കുടുംബമേളയുടെ ഈ ഗെയിം ഷോ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.